ഹല്ലേലൂയ്യ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം വിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്നവർ കേൾക്കേണ്ട തിരുവചനങ്ങളാണ്. ഹല്ലേലൂയ്യ. എനിക്കൊരു വിശുദ്ധനായി തരണമെങ്കിൽ നമ്മൾ ഈ വചനമൊക്കെ ഒന്ന് ധ്യാനിക്കുക. ഹല്ലേലൂയ്യ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഈ വചനങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. ഈ വചനങ്ങൾ നമ്മുടെ ആത്മാവിനെ സ്പർശിക്കണം, നമ്മുടെ ജീവിതങ്ങളെ അത് സ്പർശിക്കണം. ഹല്ലേലൂയ്യ. യേശുവേ നന്ദി. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ തലമുറകൾക്ക് നമ്മൾ വിശുദ്ധരാകണം, വിശുദ്ധയാകണം എന്നൊരു ബോധ്യം നമ്മൾ കൊടുക്കണം. ഒരു ആത്മീയ ബോധ്യം അവർക്ക് നമ്മൾ കൊടുക്കണം. ഹല്ലേലൂയ്യ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അച്ഛൻ ഈ ക്ലാസ്സിൽ ചില വചനങ്ങൾ പറഞ്ഞറിയുകയാണ്. വിശുദ്ധിയെ കർത്താവ് വിലമതിക്കുന്നുണ്ട്. വിശുദ്ധരായി തരാൻ വേണ്ടിയാണ് നമ്മളെ ഓരോരുത്തരും തമ്പുരാൻ വിളിച്ചിരിക്കുക. അതുകൊണ്ട് ചില വചനങ്ങൾ അച്ഛൻ പങ്കുവയ്ക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6:10. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. ഹല്ലേലൂയ്യ. യേശുവെന്ന വചനം പറയുന്നു, വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. ഹല്ലേലൂയ്യ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും വിശുദ്ധിയോടെ ചെയ്യാനായിട്ട് പരിശ്രമിക്കാം. ചിലപ്പോൾ ചെറിയ കാര്യങ്ങളാകാം, അവ വിശുദ്ധിയോടെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളും വചനം പറയുന്നു വിശുദ്ധരായിത്തീരും. ഹല്ലേലൂയ്യ. യേശുവേ നന്ദി. വേറൊരു വചനമാണ് 1 പത്രോസ് 1:16, അതിൻ്റെ 16 വചനം. ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധനായിരിക്കുവിൻ. ഹല്ലേലൂയ്യ. തമ്പുരാൻ പറയുകയാണ്, ഞാൻ പരിശുദ്ധനാണ്, അതുകൊണ്ട് എൻ്റെ മക്കളും പരിശുദ്ധരായിരിക്കണം. ഹല്ലേലൂയ്യ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ട ഈ വചനം നമ്മൾ നിറവേറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വേറൊരു വചനമാണ് 12:14. ശ്രദ്ധിച്ച് കേൾക്കണേ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ്യ. യേശുവേ നന്ദി. വചനം പറയുകയാണ്, നിനക്ക് കർത്താവിനെ ദർശിക്കുന്ന ആഗ്രഹിക്കുന്നുണ്ടോ? നിനക്ക് വിശുദ്ധി അത്യന്താപേക്ഷിതമാണ്. അതുകൂടാതെ നിനക്ക് തമ്പുരാനെ ദർശിക്കാനായിട്ട് സാധിക്കുകയില്ല. ഹല്ലേലൂയ്യ. പ്രിയപ്പെട്ടവർ, അത്ര പ്രാധാന്യം ജീവിത വിശുദ്ധിക്കുണ്ട്. ഹല്ലേലൂയ്യ. യേശുവേ നന്ദി. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ വിശുദ്ധിയെ സ്നേഹിക്കുന്നവരാണോ? വിശുദ്ധരാകാൻ നമ്മൾ ആഗ്രഹിക്കണം. ഒരു അവസാന, ഇതിൻ്റെ ഈ ക്ലാസ്സിൻ്റെ ഒരു ചെറിയ അവസാന വചനമാണ് 19:2. നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ്. ഹല്ലേലൂയ്യ. ഈശ പറയുകയാണ്, തമ്പുരാൻ പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, കാരണം നിങ്ങളുടെ ദൈവമായ കർത്താവായ ഞാൻ പരിശുദ്ധനാണ്. ഹല്ലേലൂയ്യ. യേശുവേ നന്ദിത്തോണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധിയെ നമ്മൾ സ്നേഹിക്കാം. നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ വിശുദ്ധമായിട്ട് ചെയ്യുക. ഹല്ലേലൂയ്യ. യേശുവേ നന്ദി. കാരണം വിശുദ്ധമായവ വിശുദ്ധിയോട് ചെയ്തു കഴിഞ്ഞാൽ നിനക്കും എനിക്കും വിശുദ്ധനായിട്ട്, വിശുദ്ധയായിട്ട് തീരാൻ സാധിക്കും. ഹല്ലേലൂയ്യ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പൊന്നുതമ്പുരാനെ, വിശുദ്ധിയെപ്പറ്റി ഈ വചനങ്ങളിലൂടെ സംസാരിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. വിശുദ്ധിയെ സ്നേഹിക്കുന്ന കൃപ ഞങ്ങൾക്ക് നൽകണമേ. വിശുദ്ധ കൊച്ചു ത്രേസ്യയെപ്പോലെ, വിശുദ്ധ ഡൊമിനിക് സാവിയോയെപ്പോലെ, തമ്പുരാനെ, പരിശുദ്ധിയെ സ്നേഹിച്ച് വിശുദ്ധരായി തരാനുള്ള കൃപ ഞങ്ങളിലേക്ക് ചൊരിയണമേ. പരിശുദ്ധ അമ്മ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഹല്ലേലൂയ്യ. യേശുവേ നന്ദി. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.